ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലേ? ഓക്കെ, അപ്പൊ നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കല്ലേൻ പൊക്കുടൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, എനിക്ക് തോന്നുന്നു സ്കൂൾ ക്ലാസ്സിൽ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കും. കണ്ടൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, അതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ കല്ലേൻ പൊക്കുടൻ. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി കണ്ടൽ കാടുകള് വച്ചുപിടിപ്പിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൻ പൊക്കുടൻ. അപ്പൊ പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടൽ വനങ്ങള് സംരക്ഷിക്കുക, അത് സംരക്ഷിക്കുക മാത്രമല്ല അത് നശിപ്പിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമെന്ന് മറ്റുള്ളവര് പറഞ്ഞ് ബോധവൽക്കരിക്കുക കൂടി ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് കല്ലേൻ പൊക്കുടൻ. അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ കണ്ടൽ പൊക്കുടൻ എന്ന് പറയുന്നത്. അപ്പൊ താഴ്ന്ന ജാതിയിലെ പെട്ട് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഉൾക്കൊള്ളാനായിട്ട് പാർട്ടിക്കും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആയ ഒരാളെ ഉൾക്കൊള്ളാനായിട്ട് സമൂഹത്തിനും അല്ലെങ്കിൽ പുലയ സമൂഹത്തിനും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് സമൂഹത്തോടും താൻ വിശ്വസിച്ചിരുന്ന പാർട്ടിയോടും നിരന്തരം കലഹിച്ചുകൊണ്ട് വളർന്നു വന്ന വ്യക്തിത്വമാണ് കല്ലേൻ പൊക്കുടൻ. ഇദ്ദേഹത്തിന്റെ ജനനം 1937 പേര് കല്ലേൻ പൊക്കുടൻ എന്നാണെന്ന് സൂചിപ്പിച്ചു. അപ്പൊ ജനിച്ചപ്പോൾ പൊക്കിൾ കൂടി വീർത്തിരുന്നത് കൊണ്ടാണ് പൊക്കുടൻ എന്നുള്ളൊരു പേര് വന്നിരുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പൊ കണ്ടൽ കാടുകളുടെ സംരക്ഷണമാണ് ഇദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല ആയിരുന്നത്. അപ്പൊ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കല്ലേൻ പൊക്കുടനെ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം മരിക്കുന്നത് 2015 സെപ്റ്റംബർ 27. എനിക്ക് തോന്നുന്നു പാപ്പിലയോ ബുദ്ധ എന്ന് പറഞ്ഞൊരു സിനിമയില് ഒരു കഥാപാത്രം ഇദ്ദേഹം ചെയ്തിരുന്നു. അപ്പോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. കണ്ണൂർ ജില്ലയിലെ 7 പഞ്ചായത്തിലെ എടക്കീൽ തറയിൽ ആണ് ഇദ്ദേഹത്തിന്റെ ജനനം. അപ്പൊ 18 വയസ്സില് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ ശുദ്ധമായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആശയങ്ങള്, യഥാർത്ഥ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങള് കൊണ്ടുവരുന്നതിൽ ഇദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നപ്പോൾ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് എതിർപ്പുണ്ടാകുകയും പിന്നീട് രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ജന്മി കുടിയാൻ തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഒരാളെ കൊല്ലേണ്ടി വരികയും അതനുസരിച്ച് ഇദ്ദേഹം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇദ്ദേഹം 80കളുടെ അവസാനത്തില് പരിസ്ഥിതി പ്രവർത്തനത്തില് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. അപ്പൊ കണ്ടൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക തന്നെയാണ് നമ്മൾ ആവർത്തിച്ചെങ്കിൽ ഇദ്ദേഹം എന്ന് പറഞ്ഞു, പൊക്കുടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത് വായിക്കുന്ന പേരാണ് കണ്ടൽ എന്നുള്ളത്. അപ്പൊ ലോക ശ്രദ്ധ തന്നെ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. പൊക്കുടന്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. അതിൽ നിന്നൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊക്കിൾ കൊടി വീർത്തിരിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് പൊക്കുടൻ എന്നുള്ളൊരു പേര് ലഭിച്ചതെന്ന് നമുക്ക് പറയുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ കണ്ടൽക്കാടുകൾ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികള് പാടത്തിന്റെ വശങ്ങളിലും വഴിയിൽ കൂടിയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ കാറ്റ് ശക്തിയായി വീശുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ കണ്ടൽ ചെടികളുടെ പ്രയോജനം എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് കണ്ടൽ പൊക്കുടൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ തിരകളടിച്ച് തീരത്തിന് അല്ലെങ്കിൽ കരയ്ക്ക് കേടുപാടുകള് സംഭവിക്കുകയും ഉപ്പ് കാറ്റിൽ നിന്ന് സംരക്ഷിക്കുക, സാധാരണ ചെടികളെക്കാളും ഉഷ്ണമേഖലയിൽ വളരുന്ന ചെടികളെക്കാളും അധികം ഇരട്ടി കാർബൺ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് കണ്ടൽ ചെടികൾക്കുണ്ട്. അപ്പൊ ധാരാളം കാർബണെ ആഗിരണം ചെയ്തുകൊണ്ട് തിരിച്ച് ഓക്സിജൻ റിലീസ് ചെയ്യാനുള്ള ഒരു പ്രാപ്തി കണ്ടൽ ചെടികൾക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതിൽ ഇദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചു. അപ്പൊ ആദ്യമൊക്കെ ഇദ്ദേഹം കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കുമ്പോൾ ആൾക്കാർ അത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വിഷമമൊന്നും തോന്നിയിരുന്നില്ല. കാരണം തനിക്കല്ലല്ലോ നഷ്ടം, അല്ലെങ്കിൽ ഇത് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോ അവർക്ക് കൂടി ഇത് വരുമ്പോ അപ്പോ ആരോടും എതിരിടാനോ മല്ലടിക്കാനോ ഒന്നും നിൽക്കാതെ എത്ര ചെടികൾ പറിച്ചു കളയുന്നോ അതിനേക്കാളും ഉപരിയായിട്ട് കണ്ടൽ ചെടികള് വെച്ചുപിടിപ്പിക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചിരുന്നു.
അപ്പൊ ഈ പറഞ്ഞ പോലെ തിരമാലകളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരു തടയണ പോലെ കണ്ടൽ ചെടികളെ വെച്ച് പിടിപ്പിച്ചു. അപ്പൊ ഉൾപ്പുകാറ്റിൽ നിന്ന് തടയാനായിട്ട് പറ്റും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇതില് ജൈവസമ്പത്ത് ഒത്തിരിയുള്ള അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഒരു ഇതാണ് കണ്ടൽ കാടുകൾ. ഈ കണ്ടൽ കാടുകൾക്ക് ഇടയില് മുട്ടയിടുന്ന ധാരാളം മത്സ്യങ്ങൾ, അങ്ങനെ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ടും കണ്ടൽ ചെടികള് വച്ചുപിടിപ്പിക്കുന്നത് കൊണ്ട് സാധിക്കുമെന്ന് പൊക്കുടൻ തിരിച്ചറിഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം കാഴ്ച വെച്ചിരുന്നത്. ഇപ്പൊ മഴക്കാലത്ത് പുഴയിലെ തിരകൾ ശക്തി കൂടി വരമ്പിലിടിച്ച് വഴി തകരുന്നത് പതിവായിരുന്നു, പതിവ് കാഴ്ചയായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കാനായിട്ട് ഇദ്ദേഹം തുനിഞ്ഞത്. 500 കണ്ടൽ ചെടികൾ നട്ടാണ് പൊക്കുടൻ പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങിയത്. അത് 1989 പഴയങ്ങാടി മുട്ടുകണ്ടി ബണ്ടിന്റെ കരയിലായിരുന്നു ആദ്യമായിട്ട് കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം കണ്ടൽ കാടുകളുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പൊ കത്തുന്ന വെയിലിൽ അലഞ്ഞു നടന്ന് കണ്ടൽ വിത്തുകൾ ശേഖരിക്കും, ബണ്ടിനരികിൽ കൊണ്ടുവന്ന് നടും, പിന്നെയുള്ള ദിവസങ്ങളിൽ പലവട്ടം ഇതുവഴി നടക്കും. മുളച്ചു പൊന്തുന്ന ചെടികളിൽ ഒരെണ്ണം ചാഞ്ഞാലോ ചെരിഞ്ഞാലോ ഉടനത് നേരെയാക്കാൻ മുണ്ടും കുത്തി പുഴയിൽ ഇറങ്ങും. 3-4 വർഷം കൊണ്ട് ഈ ചെടികൾ വളർന്ന് തുടങ്ങി. അങ്ങനെ ചെടികളുടെ എണ്ണം 1000, 10000 ഒക്കെ കഴിഞ്ഞു. കണ്ടൽ വളർന്നതിനോടൊപ്പം പൊക്കുടന്റെ പേരും വളർന്നു. കേരളത്തിൽ 100,000 കണ്ടൽ തൈകളാണ് പൊക്കുടൻ നട്ടത്. കണ്ടലിനെ കുറിച്ചറിയാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പരിസ്ഥിതി പ്രവർത്തകരും ഗവേഷകരും പൊക്കുടനെ തേടി വന്നു. പൊക്കുടനെ തേടി ഒട്ടേറെ പുരസ്കാരങ്ങൾ, ആദ്യത്തെ വനമിത്ര അവാർഡൊക്കെ കിട്ടിയത് പൊക്കുടന് ആണ്. ഇപ്പൊ സംസ്ഥാനത്തുടനീളമുള്ള സ്കൂളുകളിലും കണ്ടൽ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊരു ക്ലാസ് എടുക്കാനായിട്ട് തന്റെ പ്രായാധിക്യം മറന്നുകൊണ്ട് ഇദ്ദേഹം സഞ്ചരിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. പത്രത്തോളം ജീവിതത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് പൊക്കുടൻ ഈ ഒരു കണ്ടൽ ചെടികളെ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആത്മകഥകള്, എൻ്റെ രാഷ്ട്രീയ ജീവിതം, കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, അതുപോലെ എൻ്റെ ജീവിതം, അത് പൊക്കുടൻ്റെ മകൻ ശ്രീജിത് പൈതലൻ എഴുതിയതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ധാരാളം കൃതികളും എഴുതുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്ത മഹത്തായ വ്യക്തിത്വത്തിന് ഉടമയാണ് കണ്ടൽ പൊക്കുടൻ. കല്ലേൻ പൊക്കുടൻ എന്നാണ് പേര്. പക്ഷെ കണ്ടൽ ചെടികളെ ഇത്രമാത്രം സ്നേഹിച്ച് പരിപാലിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് കല്ലേൻ പൊക്കുടൻ എന്നുള്ളൊരു പേര് വന്നത്. അപ്പൊ കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര അവാർഡും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഹരിതവ്യക്തി പുരസ്കാരവും സ്കൂൾ ഓഫ് മോറൽ എഡ്യൂക്കേഷന്റെ പ്രത്യേക പുരസ്കാരം തുടങ്ങി മികച്ച സാമൂഹ്യ പ്രവർത്തനമുള്ള എ വി അബ്ദുൾ റഹ്മാൻ ഹാജി പുരസ്കാരം, അങ്ങനെ ഒത്തിരി പുരസ്കാരങ്ങളാൽ അനുഗ്രഹീതമാണ് കണ്ടൽ പൊക്കുടന്റെ ജീവിതം. ഇത്രയാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ജനറൽ ആയിട്ട് പറയാനുള്ള കാര്യം.